Good morning, students. Open your social studies text, page 76. In the last class, in the last class, I taught about Mahatma Gandhi who fought for India's freedom. Today, we are going to study about Netaji Subhash Chandra Bose. Some people did not believe in a non-violent struggle. They felt that the British would only listen to Indians through force. One of these people was Subhash Chandra Bose, who is also called Netaji. At first, he was with the Congress, but later he left it and along with some others formed the Indian National Army in 1942. They did this outside India in Southeast Asia. Many people from all over India, including women, joined this army. Netaji was its leader. They hoped that other countries, mainly Japan, would help them. Jai Hind or Victory to India was a slogan of the INA, Indian National Army. The INA fought some battles against the British, in the northeastern part of India. People in India treated them and Netaji as heroes because they had fought for India's freedom. It is believed that Netaji died in a plane crash. Okay. Netaji Subhash Chandra Bose. Some people did not believe in a non-violent struggle. They felt that the British would only listen to Indians through force. Okay. Mahatma Gandhiyude rule endo ayirunnu ahimsayum ahimsa means vachana non-violence illayo appo avaru udrayichal nammal tirichu avare udrayikkalle illayo satyagraham appo pashe Subhash Chandra Bose angana alla endo did not believe. Subhash Chandra Bose vicharichu endo avaru adu vishwasikkunna aalalla endo they felt pulli vicharichu endo British would listen. Britishers നമ്മളെ ഉദ്രവിക്കുമ്പോൾ അവർ നമ്മളും അവരോട് ഫൈറ്റ് ചെയ്താലേ നമ്മൾ പറയും നമുക്ക് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകത്തുള്ളൂ. വൺ ഓഫ് ദീസ് പീപ്പിൾ വാസ് സുഭാഷ് ചന്ദ്ര ബോസ് ഹൂ ഈസ് ഓൾസോ കോൾഡ് നേതാജി. സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ വേറൊരു പേര് അറിയുന്ന നേതാജിയാണ്. അറ്റ് ഫസ്റ്റ് ഹി വാസ് വിത്ത് ദ കോൺഗ്രസ്. ആദ്യം കോൺഗ്രസ് പാർട്ടിയിലൂടെ ആയിരുന്നു, ബട്ട് ലേറ്റ് പിന്നെ കോൺഗ്രസ് പാർട്ടി വിട്ടിട്ട് ആൻഡ് അലോങ് വിത്ത് സം എസ് കുറേ ആൾക്കാർ കൂടി പുള്ളി എന്തോ ചെയ്തു ഇന്ത്യൻ നാഷണൽ ആർമി ഫോം ചെയ്തു. ഇന്ത്യൻ നാഷണൽ ഇൻ 1942 ദേ ഡിഡ് ദിസ്. ഇതിൽ ഇന്ത്യയിലെല്ലാം ആർമി ഫോം ചെയ്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മെനി പീപ്പിൾ ഫ്രം ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിലെ മെനി പീപ്പിൾ ഫ്രം ഓൾ ഓവർ ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവരും ആൾക്കാരും ഇന്ത്യയിലെ എത്രയോ ആൾക്കാരുണ്ട്. ഓൾ ഓവർ ഇന്ത്യയിൽ കൂടുന്ന ആൾക്കാരെല്ലാം കൂടെ ഇൻക്ലൂഡിംഗ് വിമൻ പെണ്ണുങ്ങൾ വരെ ഈ ആർമി ജോയിൻ ചെയ്തു. നേതാജി ആയിരുന്നു അതിൻ്റെ ലീഡർ. ദേ ഹോപ്പ് ദാറ്റ് അതർ കൺട്രീസ് മെയിൻലി ജപ്പാൻ വുഡ് ഹെൽപ് ദം. അവർ വിചാരിച്ചു വെളിയിൽ നിന്ന് ജപ്പാൻ പോലത്തെ രാജ്യം അവരെ സഹായിക്കും. അപ്പോൾ അവരെന്തോ ആയിരുന്നു അവരുടെ സ്ലോഗൻ, അവർ വിളിക്കുന്നത് ജയ് ഹിന്ദ് ഓർ വിക്ടറി ടു ഇന്ത്യ. എന്തോ ആയാലും ഇൻഡിപെൻഡൻ്റ് ആക്കണം. ജയ് ഹിന്ദ് വെച്ചാൽ വിക്ടറി ടു ഇന്ത്യ വാസ്റ്റ സ്ലോഗൻ. അവർ ഇന്ത്യൻ ആർമിയുടെ ഒരു സ്ലോഗൻ ആയിരുന്നു. അത് നമ്മൾ കണ്ടിട്ടില്ല ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്ന പോലെ ഓരോ വിളിക്കത്തില്ല ഓരോ വേർഡ്സ് സ്ലോഗൻ പോലെ. അതുപോലെ ഇവരുടെ എന്തോ ആയിരുന്നു ജയ് ഹിന്ദ് അല്ലെ വിക്ടറി ടു ഇന്ത്യ. ദ ഐ എൻ എ വാസ് എ സ്ലോഗൻ ഓഫ് ദ ഐ എൻ എ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഷോർട്ട് ഫോം ആ ഐ എൻ എ. ദ ഐ എൻ എ ഫോട്ട് സം ബാറ്റിൽസ് എഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ഇവർ ഈ ഇന്ത്യൻ നാഷണൽ ആർമി കുറേ ബാറ്റിൽസ് വെച്ച് യുദ്ധം അവർ ബ്രിട്ടീഷേഴ്സായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് എവിടെ ഫൈറ്റ് ചെയ്തു ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ്. പീപ്പിൾ ഇന്ത്യ ട്രീറ്റഡ് ദം, ഇന്ത്യയിലെ ആൾക്കാരെ ട്രീറ്റഡ് ദം ഈ ആർമി ഫോട്ട് ചെയ്ത ആൾക്കാരെയും ആൻഡ് നേതാജിയും ആസ് ഹീറോസ്. അവരെ ഒത്തിരി അവരുടെ ജീവൻ കളഞ്ഞല്ലേ അവർ ഈ ബ്രിട്ടീഷേഴ്സോട് ഫൈറ്റ് ചെയ്ത് ആസ് ഹീറോസ്. അവരെ അങ്ങ് ഹീറോ ആക്കി, അവരെ ഒത്തിരി അങ്ങ് സ്നേഹിച്ച് അവരെ വേണ്ടി എല്ലാം ചെയ്തു. ബിക്കോസ് ദേ ഹാഡ് ഫോട്ട് ഫോർ ഇന്ത്യ. അവരൊക്കെ ഇന്ത്യക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടില്ലയോ ഫൈറ്റ് ചെയ്തു. ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് നേതാജി ഡൈഡ് ഇൻ എ പ്ലെയിൻ ക്രാഷ്. പിന്നെ നമ്മൾ അറിയുന്ന നേതാജി ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ചു. നെക്സ്റ്റ് ലീഡർ ആരാണ്? ഡോക്ടർ ഭീം റാവു രാംജി അംബേദ്കർ. ജസ്റ്റ് ബിഫോർ ഇൻഡിപെൻഡൻസ് എ സ്പെഷ്യൽ അസംബ്ലി ഓഫ് 296 പീപ്പിൾ ഫ്രം ഓൾ ഓവർ ഇന്ത്യ വാസ് സെറ്റ് അപ്പ്. ദീസ് പീപ്പിൾ ഹാഡ് ടു തിങ്ക് അബൌട്ട് വാട്ട് ഇൻഡിപെൻഡൻ്റ് ഇന്ത്യ ഷുഡ് ബി ലൈക്ക് ആൻഡ് ടു മേക്ക് ലോസ് ഫോർ ഇറ്റ്. ദീസ് ലോസ് ഫോം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇറ്റ് കണ്ടെയ്ൻസ് ദ മെയിൻ ലോസ് അക്കോർഡിംഗ് ടു വിച്ച് ഇന്ത്യ ഇസ് ഗവൺഡ്. വൺ ഓഫ് ദ മെയിൻ പീപ്പിൾ ഹു റോട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ജസ്റ്റ് ബിഫോർ ഇൻഡിപെൻഡൻസ് കിട്ടുന്ന മുമ്പേ എ സ്പെഷ്യൽ അസംബ്ലി കുറേ ആൾക്കാരുണ്ട്. എത്ര ആൾക്കാരുണ്ട്? 296 ഓഫ് പീപ്പിൾ ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യയിൽ മുഴുവൻ കൂടുന്ന ആൾക്കാർ വാസ് സെറ്റപ്പ്. അങ്ങനെ ഒരു അസംബ്ലി അവർ സെറ്റ് ചെയ്തു, അവർ ഉണ്ടാക്കി. ദീസ് പീപ്പിൾ ഹാഡ് ടു തിങ്ക്. അപ്പം ഇവരുടെ ജോലി എന്തായിരുന്നു? ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്തൊക്കെ ലോസ് ആണ് വേണ്ടിയത്. ദീസ് ലോസ് ആ ലോസ് എല്ലാം കൂടെ നമ്മൾ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആ ലോസ് അനുസരിച്ച് നമുക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റത്തുള്ളൂ. ഇറ്റ് കണ്ടെയ്ൻസ് എ മെയിൻ ലോസ് അക്കോർഡിംഗ് ടു വിച്ച് ഇന്ത്യ ഈസ് ഗവൺമെൻറ്. ഇന്ത്യ ഈസ് ഗവൺ. വൺ ഓഫ് ദ മെയിൻ പീപ്പിൾ ഹു റോട്ട് ദ
കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡോക്ടർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ ആൾ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഹി വാസ് ബോൺ ഇൻ ടു എ ഫാമിലി ദാറ്റ് വാസ് പ്ലേസ്ഡ് വെരി ലോ ഇൻ സൊസൈറ്റി എന്ന് വെച്ചാൽ പുള്ളി ഉണ്ടായ ഫാമിലിയിൽ പുള്ളി ജനിച്ച് ആ കുടുംബത്തിൽ പുള്ളി സൊസൈറ്റി എന്ന് വെച്ചാൽ പുള്ളിക്ക് അവിടെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായിരുന്നു പണ്ടക്കാലത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഹരിജൻ കാസ്റ്റ് ഓരോ കാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ചില ആൾക്കാർക്ക് മറ്റവരോട് കൂടാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സൊസൈറ്റിയിൽ അങ്ങനെ ഒരു സ്ഥലത്ത് പുള്ളി ഉണ്ടായത് ബിക്കോസ് ഓഫ് ദിസ് ഹി ഹാഡ് മെനി ഡിഫിക്കൾട്ടീസ് അതുകൊണ്ട് പുള്ളിക്ക് ഒത്തിരി വിഷമങ്ങളുണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ ഹി വാസ് മെയ്ഡ് ടു സിറ്റ് സെപ്പറേറ്റ്ലി ഫ്രം ദ അതർ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ഈ ക്ലാസ് പുള്ളിയുടെ കാസ്റ്റ് വേറൊരു കാസ്റ്റായിരുന്നു ജാതി സൊസൈറ്റിയിൽ വേറെ ഒരു ജാതി ആയതുകൊണ്ട് വേറെ പിള്ളേരുടെ കൂടെ പിന്നെ പുള്ളിയെ ക്ലാസ്സിൽ ഇരുത്തത്തില്ലായിരുന്നു സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേറെ ഉണ്ടത്ത് ഇരുത്തുമായിരുന്നു ഹി വാസ് ഇൻ്റലിജൻ്റ് ആൻഡ് ആൾ പക്ഷേ ഭയങ്കര ബുദ്ധി നല്ലപോലെ കഷ്ടപ്പെടുമായിരുന്നു ഹി കംപ്ലീറ്റഡ് ഈ സ്റ്റഡീസ് ഇൻ ഇന്ത്യ പഠിച്ച് സ്റ്റഡീസ് പഠിത്തമെല്ലാം ഇന്ത്യയെ പഠിച്ചു കഴിഞ്ഞിട്ട് ആൻഡ് വെൻ ഫോർ ഫർദർ സ്റ്റഡീസ് ടു അമേരിക്ക അത് കഴിഞ്ഞ് അമേരിക്കയിൽ ഇംഗ്ലണ്ടിലും ബാക്കി പഠിക്കാൻ പോയി ഹി ബിക്കെയിം വൺ ഓഫ് ദി മോസ്റ്റ് ഹൈലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ അന്നത്തെ ആരും ഇത്രയും പഠിക്കാത്ത ഒരാൾ നന്നായിട്ട് പഠിച്ച ഈ ഡോക്ടർ അംബേദ്കർ ആയിരുന്നു ഹി ഓൾവേസ് ഫെൽ ദാറ്റ് ഓൾ ഇന്ത്യൻ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി ആൻഡ് ഇഫോർട്ട് പുള്ളിക്ക് ഇങ്ങനെ പ്രയാസം വന്നുകൊണ്ട് പുള്ളിയെ എപ്പോഴും മാറ്റി ഇരുത്തിയോണ്ട് സൊസൈറ്റിയിൽ പുള്ളിയുടെ ജനിച്ച ആ ഇതുകൊണ്ട് പുള്ളിയെ എപ്പോഴും പുള്ളി മനസ്സിലാക്കി ഇന്ത്യൻസ് എപ്പോഴും ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടല്ലോ അപ്പോൾ എല്ലാ ഇന്ത്യൻസും ഒരുപോലെ അവർക്ക് എല്ലാ റൈറ്റും കിട്ടണം ആൻഡ് ഇഫോർട്ട് ഹാർഡ് ഫോർ അതിനുവേണ്ടി ഒത്തിരി പുള്ളി ഫൈറ്റ് ചെയ്തു ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റൂൾ ചെയ്താൽ ഇന്ത്യൻ ഷുഡ് ബി ട്രീറ്റഡ് എല്ലാ ഇന്ത്യൻസും ഒരുപോലെ അവർക്ക് റൈറ്റ്സ് കിട്ടണം വിച്ച് സേസ് ദാറ്റ് ഓൾ ഇന്ത്യൻസ് ആർ ഫ്രീ ആൻഡ് എല്ലാ ഇന്ത്യൻസും ഫ്രീ എന്ന് വെച്ചാൽ അവരാരുടെയും സ്ലേവറല്ല അവർ ബ്രിട്ടീഷിൻ്റെ കീഴിലല്ല അവർക്ക് ഫ്രീ ആയിട്ട് എന്താ വേണേലും അവർക്ക് ചെയ്യാം ആൻഡ് ഈക്വൽ എല്ലാവരും ഒരുപോലെ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഹി ബിക്കെയിം എ മിനിസ്റ്റർ ഇൻ ദ ഗവൺമെൻറ് ഒരു മിനിസ്റ്ററായി ഹി ഈസ് ഓൾസോ നോൺ ആസ് ബാബ സാഹേബ് താങ്ക് യു സ്റ്റുഡൻസ്